വളരെ രുചികരമായ രീതിയിൽ മത്തിമീന് പൊള്ളിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇരുപത് ചെറിയ ഉള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പിടി പച്ച കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് കുരുമുളക് കഴുകി വെച്ചിരിക്കുന്നതാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ച കുരുമുളക് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം ഉള്ളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും ഇവിടെ പത്ത് മത്തി മീൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് മത്തിയുടെ പുറമേ ഇത്തരത്തിൽ വരഞ്ഞ് കൊടുക്കണം വരയുമ്പോൾ അടുപ്പിച്ച് വരഞ്ഞെടുക്കണം അപ്പോഴാണ് മീനിലേക്ക് അരപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടുകയുള്ളു തന്നി തുലാം മാസത്തിലാണ് മീൻ ഇത്തരത്തിൽ പൊള്ളിച്ചു കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് കാരണം അപ്പോഴാണ് മീനിന് നല്ല രുചിയുണ്ടാകുക അതുപോലെ ഒത്തിരി മൂത്തുപോയ പച്ച കുരുമുളകും ഇതിനായിട്ട് ഉപയോഗിക്കാറില്ല ഡിസംബർ ജനുവരി മാസത്തിലാണ് കുരുമുളക് നന്നായിട്ട് മൂത്ത് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പൊള്ളിക്കാൻ പാകത്തിനായിട്ടുള്ള കുരുമുളക് കിട്ടുക ഒത്തിരി മൂത്ത് പോയ കുരുമുളക് ഉപയോഗിച്ചാൽ നന്നായിരിക്കില്ല എരിവ് കൂടുതലായിരിക്കും മാത്രമല്ല അതിന് വേറൊരു സ്വാദാണുണ്ടാക്കുക പകുതി മൂത്ത കുരുമുളകാണ് ഏറ്റവും നല്ലത് വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് അരപ്പ് തേച്ച് പിടിപ്പിക്കണം തിരിച്ചും മറിച്ചും അതുപോലെ സൈഡിലും വരഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും നന്നായി അരപ്പ് തേച്ച് പിടിപ്പിക്കണം അരപ്പ് തേച്ചതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം വാഴയില വാട്ടിയെടുക്കണം ഞാലിപ്പൂവൻ്റെ വാഴയിലയാണ് ഏറ്റവും നല്ലത് കാരണം ഇലയ്ക്ക് നല്ല മയമുണ്ടാകുമെന്നാണ് പറയുന്നത് അതിനുശേഷം വാഴയില ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയെടുക്കണം ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ട് തടവി എല്ലായിടത്തും ആക്കണം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ മീനും ഒരുമിച്ച് അടുക്കി വയ്ക്കുന്നുണ്ട് അരപ്പിൽ ഉപ്പും എരിവും തൊട്ട് നോക്കണം പ്രത്യേകിച്ചും ഉപ്പ് തൊട്ട് നോക്കണം ഒരൽപ്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിടിക്കുകയുള്ളൂ കുരുമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള കുറച്ച് അരപ്പ് മീനിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ഉള്ളിയുടെ അളവ് കൂടുന്തോറും എരിവ് കുറവായിരിക്കും പിന്നെ ഇഞ്ചിക്ക് എരിവുള്ളതാണ് നല്ല നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണമെന്നില്ല കുറച്ച് ചേർത്താൽ തന്നെ നല്ല എരിവും രുചിയും ഉണ്ടാകും ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു നാടൻ രുചി കിട്ടുകയുള്ളൂ ഇനി വെളിച്ചെണ്ണ ചേർക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ ആകുമ്പോഴേക്കും രുചി ഒരല്പം കുറവായിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലെ കൂടി വെച്ച് മൂടി വയ്ക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറയ്ക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും രണ്ട് ഇല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാവുന്നതാണ് ഇതിന് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായി ആവി വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു തുണി ഉപയോഗിച്ച് ഇത്തരത്തിൽ പിടിച്ച ശേഷം ചട്ടി കമഴ്ത്തി അടപ്പിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കൈ പൊള്ളാതെയും ചട്ടി പൊട്ടാതെയും ഒക്കെ സൂക്ഷിക്കണം എല്ലാം അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇത്തരത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മീൻ വെന്ത് തുടങ്ങുന്നതിൻ്റെ മണം വരുന്നതാണ് അതിനുശേഷം മീൻ വീണ്ടും അടച്ചു വയ്ക്കേണ്ടതില്ല ഏകദേശം വെള്ളം വറ്റി വരാനായിട്ട് തുടങ്ങിയാൽ പിന്നെ അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ മീനെ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ ഈ സമയം രണ്ട് ടീസ്പൂൺ വിനാഗിരി മീനിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുക്കണം ഇത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന വിനാഗിരിയല്ല പനയുടെ കള്ളിൽ നിന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന വിനാഗിരിയാണ് ഈ സമയത്ത് വിനാഗിരി മീനിലേക്ക് ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിന് വെള്ളമയവും കിട്ടും മീനിലേക്ക് പുളിയും നന്നായിട്ട് പിടിച്ചോളും ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള വിനാഗിരി ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും പാകമാക്കിയെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്ന ഒരു വിഭവമാണിത് കുറഞ്ഞത് നാൽപ്പത്തഞ്ച് വേണ്ടി വരും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അതും ഇത് വളരെ ചെറിയ മത്തിയാണ് അതിന് തന്നെ നാൽപ്പത്തഞ്ച് വേണ്ടി വരും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു പാത്രം മുകളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏഴെട്ട് പ്രാവശ്യം ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ട് വരും എല്ലാം കരിഞ്ഞു വന്നിട്ടുണ്ട് മീനിൻ്റെ മുകളിലെ അരപ്പെല്ലാം ഉണങ്ങി ചെറുതായിട്ട് കരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ചെറുതായി കരിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പാകം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ചെറിയ മത്തിയാണ് പൊള്ളിച്ചെടുക്കാനായിട്ട് കൂടുതൽ എളുപ്പം പ്രത്യേകിച്ചും ഗ്യാസിലൊക്കെ വെച്ച് വേവിക്കുകയാണെങ്കിൽ ചെറിയ മത്തിയായിരിക്കും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം നല്ല നെയ്യുള്ള വലിയ മത്തിയൊക്കെ ആണെങ്കിൽ കൂടുതൽ രുചിയുണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള മത്തി മീന് വിറക് അടുപ്പിൽ ചെറിയ കനലിലും തീയിലും ഒത്തിരി സമയമെടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നന്നായിരിക്കുള്ളൂ ഇത് ചോറിൻ്റെയും കപ്പയുടെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ രീതിയിൽ മത്തി പൊള്ളിച്ച് കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ചും തണുപ്പും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ കഴിക്കാൻ വളരെ നല്ലതാണ് കുരുമുളകും ഇഞ്ചിയുമൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ചൂട് കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും സ്വാദിനോടൊപ്പം വാഴയിലയുടെ മണവും രുചിയും മത്തിയിലേക്ക് ഇറങ്ങി പനങ്കള്ളിലെ വിനാഗിരി ചേർത്ത പുളിയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇനി നല്ല മത്തി മീൻ കിട്ടുമ്പോൾ ഇത്തരത്തിൽ വാഴയിലയിൽ പൊളിച്ച് കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം താങ്ക്